മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയാണ് നടി ഐശ്വര്യ രാജീവ്. ഈയടുത്തായിരുന്നു ഐശ്വര്യ രാജീവിന്റെ വിവാഹം കഴിഞ്ഞത്. ഇപ്പോഴിതാ തന്റെ ഒരു പുതിയ വീഡിയോയിലൂടെ ആരാധകരുടെ ചില ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകുകയാണ് ഐശ്വര്യ രാജീവ്. സ്റ്റാർ മാജിക് എന്ന ടെലിവിഷൻ പ്രോഗ്രാമിനെ കുറിച്ചും വിവാഹത്തിനെത്താതിരുന്ന സ്റ്റാർ മാജിക് താരങ്ങളെക്കുറിച്ചുമൊക്കെ ഐശ്വര്യ രാജീവ് പുതിയൊരു വീഡിയോയിലൂടെ സംസാരിക്കുന്നുണ്ട്. ടെലിവിഷൻ പരമ്പരകളിലൂടെ താരമായി മാറിയ ഐശ്വര്യ രാജീവ് സ്റ്റാർ മാജിക്കിലെ നിറസാന്നിധ്യമാണ്. തങ്കച്ചൻ, വിതുര അടക്കമുള്ള കലാകാരന്മാർ സ്റ്റാർ മാജിക്കിൽ ഐശ്വര്യയ്ക്കൊപ്പം അണിനിരന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തങ്കുച്ചേട്ടനെ കല്യാണത്തിന് വിളിക്കാത്തത് എന്താ എന്ന തലക്കെട്ടോടെയായിരുന്നു ഐശ്വര്യ രാജീവ് പുതിയൊരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത്. തന്റെ കല്യാണത്തിന് തങ്കു അടക്കമുള്ള താരങ്ങളുടെ അസാന്നിധ്യത്തെക്കുറിച്ചും താരം ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കുന്നുണ്ട്. എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് തങ്കുവിനെ കല്യാണത്തിന് വിളിച്ചില്ലേ എന്നത്. തങ്കുച്ചേട്ടൻ മാത്രമല്ല, നോബിച്ചേട്ടൻ, അസീസിക്ക, ഉല്ലാസ് ചേട്ടൻ ഇവരൊന്നും തന്നെ അന്ന് ഇവിടെ എൻ്റെ വിവാഹ സമയത്തുണ്ടായിരുന്നില്ല. വേറെ ചില പരിപാടികൾ അവർക്കുണ്ടായിരുന്നു. എന്നാൽ പക്ഷേ അവർ തന്നെ വിവാഹ ദിവസം വിളിക്കുകയും ചെയ്തിരുന്നുവെന്നും ഈ ഒരു വീഡിയോയിൽ കൂടി ഐശ്വര്യ രാജീവ് പറയുന്നുണ്ട്. അവരെയൊക്കെ തൻ്റെ വിവാഹ സമയത്ത് തനിക്ക് മിസ് ചെയ്തിരുന്നുവെന്നാണ് ഐശ്വര്യ രാജീവ് പറയുന്നത്. അതേസമയം ഐശ്വര്യ രാജീവിന്റെ വിവാഹത്തിന് അന്തരിച്ച മിമിക്രി കലാകാരനും സ്റ്റാർ മാജിക് താരവുമായിരുന്ന കൊല്ലം സുധിയുടെ കുടുംബവും എത്തിയിരുന്നില്ല എന്നതും പലരും ശ്രദ്ധിച്ച കാര്യമാണ്. ഇതേക്കുറിച്ചും ചിലരൊക്കെ ഐശ്വര്യ രാജീവിനോട് ചോദിക്കാറുണ്ടായിരുന്നു. എന്നാൽ പക്ഷേ കൊല്ലം സുധിയുടെ കുടുംബത്തെ താൻ വിവാഹത്തിന് വിളിച്ചിരുന്നുവെന്നാണ് ഐശ്വര്യ രാജീവ് പറയുന്നത്. സുധിച്ചേട്ടന്റെ ഭാര്യ രേവ്നുവിനോട് തന്റെ വിവാഹത്തെപ്പറ്റി പറഞ്ഞിരുന്നു. എന്നാൽ പക്ഷേ ഒരു ഹാപ്പി മൊമെന്റിൽ വരുവാൻ ബുദ്ധിമുട്ടുള്ളതിനാലാണ് വരാത്തതെന്നാണ് അവർ പറഞ്ഞതെന്നും ഐശ്വര്യ രാജീവ് പറഞ്ഞിരുന്നു. വിളിച്ചിരുന്നു, ഞാൻ അവരെ വിളിക്കാത്തത് കൊണ്ടല്ല അവർ വിവാഹത്തിന് വരാതിരുന്നുവെന്നും ഐശ്വര്യ രാജീവ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഐശ്വര്യ രാജീവിനൊപ്പം ഭർത്താവ് അർജുനും എത്തുന്നുണ്ട്. തങ്ങളുടെ ഇത് പ്രണയവിവാഹമല്ല എന്നും അറേഞ്ച്ഡ് മാരേജ് ആണെന്നും ഐശ്വര്യ രാജീവ് പറയുകയാണ്. വിദേശത്ത് എഞ്ചിനീയറായി ജോലി ചെയ്യുകയാണ് ഭർത്താവ് അർജുൻ. പത്തനംതിട്ട സ്വദേശി കൂടിയാണ് അർജുൻ. അതേസമയം സ്റ്റാർ മാജിക്കാണ് ഐശ്വര്യ രാജീവിനെ ആരാധകരുടെ പ്രിയങ്കരിയാക്കി മാറ്റുന്നത്. സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ഐശ്വര്യ രാജീവ്. ഐശ്വര്യ രാജീവിന്റെ വിവാഹത്തിന് സ്റ്റാർ മാജിക് താരങ്ങളെല്ലാം തന്നെ എത്തുകയും ചെയ്തിരുന്നു. ചിലർ മാത്രമാണ് വിവാഹത്തിന് തിരക്കുള്ളതിനാൽ എത്താതിരുന്നത്. വിവാഹശേഷമുള്ള വിശേഷങ്ങളൊക്കെ ഐശ്വര്യത്തിന്റെ വീഡിയോകളിലൂടെയൊക്കെ പങ്കുവെക്കാറുണ്ടായിരുന്നു. മാലിദ്വീപിലാണ് ഐശ്വര്യ രാജീവും അർജുനും ഹണിമൂൺ ആഘോഷിക്കുവാൻ പോയത്. ഇപ്പോൾ മാലിദ്വീപിലെ ഹണിമൂൺ ആഘോഷമൊക്കെ കഴിഞ്ഞ് മടങ്ങി നാട്ടിലെത്തിയിരിക്കുകയാണ് ഐശ്വര്യ രാജീവും അർജുനും. തങ്ങളുടെ വിവാഹത്തിലേക്ക് എങ്ങനെ എത്തിയത് എന്നതിനെക്കുറിച്ചൊക്കെ നേരത്തെ തന്നെ അഭിമുഖങ്ങളിലൂടെയൊക്കെ ഐശ്വര്യ രാജീവ് സംസാരിച്ചിട്ടുണ്ട്. വിവാഹത്തിന് ശേഷവും 90% പേരും തന്നോട് ചോദിച്ചത് സ്റ്റാർ മാജിക്കിനെ കുറിച്ച് തന്നെയാണെന്നും ഐശ്വര്യ രാജീവ് പറയുന്നു. സ്റ്റാർ മാജിക്കിൽ വീണ്ടും പോകണമെന്ന ആഗ്രഹം തനിക്കുണ്ടെന്നും ഐശ്വര്യ തുറന്നു പറയുന്നു. വിവാഹം കഴിഞ്ഞതിന് ശേഷം സ്റ്റാർ മാജിക്കിൽ താൻ ഇതുവരെയും പോയിട്ടില്ല. നമ്മുടെ സ്വന്തം ഫ്ലോറാണതെന്നാണ് ഐശ്വര്യ രാജീവ് പറയുന്നത്. ഇത്രയും വർഷം താൻ നിന്ന ഫ്ലോറാണത്. അവിടെയുള്ള എല്ലാവരെയും കണ്ട് സംസാരിക്കണമെന്ന ആഗ്രഹം തനിക്കുണ്ടെന്നും ഐശ്വര്യ രാജീവ് തുറന്നു പറയുന്നു. എല്ലാവരും തന്റെ കല്യാണത്തിന് വന്നിരുന്നുവെന്നും അതിന് തനിക്ക് ഒത്തിരി സന്തോഷമുണ്ടെന്നും ഐശ്വര്യ രാജീവ് കൂട്ടിച്ചേർക്കുന്നു. കല്യാണത്തിന് അവരൊക്കെ വന്നപ്പോൾ ഒത്തിരിയൊന്നും അവരോട് സംസാരിക്കുവാൻ പറ്റിയിരുന്നില്ല എന്നും എന്തായാലും സ്റ്റാർ മാജിക്കിൽ ഇനി പോകുമെന്ന് തന്നെയാണ് ഐശ്വര്യ രാജീവ് പറയുന്നത്. സ്റ്റാർ മാജിക്കിലേക്ക് ഇടയ്ക്ക് തന്നെ വിളിച്ചിരുന്നുവെന്നും ആ ഒരു സമയത്ത് തങ്ങൾ ഹൈദരാബാദിലായിരുന്നുവെന്നും ഐശ്വര്യ രാജീവ് പറയുന്നുണ്ട്. ആ ഒരു സമയത്താണ് സൈറ്റൊക്കെ ഡൗൺ ആവുന്നതെന്നും ഐശ്വര്യ രാജീവ് പറയുന്നു. അതിനാൽ കുറെ ശ്രമിച്ചെങ്കിലും ഫ്ലൈറ്റ് ഒന്നും കിട്ടിയില്ല എന്നും ഐശ്വര്യ പറയുന്നു. ഇനി സ്റ്റാർ മാജിക്കിലേക്ക് വിളിക്കുമ്പോൾ ഉറപ്പായും താൻ പോകുമെന്നാണ് ഐശ്വര്യ രാജീവ് പറയുന്നത്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.